വെള്ളിയാഴ്ച ആരംഭിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിലെ പ്രതിനിധികൾക്കുള്ള പാസ് വിതരണം ആരംഭിച്ചു. നടൻ സൈജു കുറുപ്പ് ആദ്യ പാസും ഡെലിഗേറ്റ് കിറ്റും ഏറ്റുവാങ്ങി. മേളക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത് പറഞ്ഞു. 18 മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് സെൽ പ്രവർത്തനം ആരംഭിച്ചതോടൊപ്പമായിരുന്നു പാസുകളുടെയും വിതരണം ഇന്ന് ആരംഭിച്ചത്. നടൻ സൈജു കുറുപ്പിന് മുൻ സ്പീക്കർ വിജയകുമാർ ആദ്യ പാസും ഡെലിഗേറ്റ് കിറ്റും നൽകിയായിരുന്നു വിതരണോദ്ഘാടനം നിർവഹിച്ചത്. ആദ്യമായി മേളയുടെ വേദിയിലെത്തിയ സന്തോഷം സൈജു കുറുപ്പ് പങ്കുവച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു IFK വേദിയിൽ എനിക്ക് വരാൻ പറ്റിയത്. അത് രഞ്ജേട്ടൻ കാരണം. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു വലിയ വിജയമാകട്ടെ IFFK 2022. താങ്ക് യു. കൊറോണ മഹാമാരിയുടെ ആശങ്ക കുറഞ്ഞ ശേഷമുള്ള മേളയ്ക്കായി സജ്ജീകരണങ്ങൾ പൂർത്തിയായെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറഞ്ഞു. മുറിഞ്ഞുപോയ കാലത്തെ തിരികെ പിടിക്കുകയാണ് മേളയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പാൻഡമിക് ഭീതിയിലായിരുന്ന നാട്ടിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് 100% ഒക്യുപൻസിയിലേക്ക് തിയേറ്ററുകൾ തുറക്കുന്നു. പഴയ ഇടയ്ക്ക് മുറിഞ്ഞു പോയ എങ്കിലും പഴയ ആ പ്രഭാവ കാലത്തെ വീണ്ടും തിരിച്ചു പിടിക്കുകയാണ്. ടാഗോർ തിയേറ്ററിൽ സജ്ജീകരിച്ചിട്ടുള്ള ഡെലിഗേറ്റ് സെല്ലിൽ പാസ് വിതരണത്തിനായി 12 കൗണ്ടറുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക കൗണ്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ചറിയൽ രേഖയുമായി എത്തിവേണം പ്രതിനിധികൾ പാസുകൾ ഏറ്റുവാങ്ങാൻ. രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയാണ് പാസ് വിതരണം ചെയ്യുക. ഒഴിവുള്ള പാസുകൾക്കുള്ള സ്പോട്ട് രജിസ്ട്രേഷനും പ്രത്യേക കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 18 വൈകിട്ട് നിശാഗന്ധിയിലാണ് IFFK ഉദ്ഘാടനം നടക്കുക. ജനം, തിരുവനന്തപുരം.